കാലത്ത് തെന്നിന്ത്യയിലെ പ്രണയ ജോഡികളായിരുന്നു കമൽഹാസനും ശ്രീവിദ്യയും. ഇരുവരുടെയും പ്രണയം വിവാഹത്തിന്റെ വക്കിൽ വരെ എത്തിയ ശേഷം മുടങ്ങുകയായിരുന്നു. അപൂർവ രാഗങ്ങൾ എന്ന പ്രണയ സിനിമയിൽ കമൽഹാസനും ശ്രീവിദ്യയും ഒന്നിച്ചഭിനയിച്ചതോടെയാണ് ഇരുവരുടെയും പേര് ഗോസിപ്പ് കോളങ്ങളിൽ നിറയാൻ തുടങ്ങിയത്. ഇരുവരും തമ്മിലുള്ള സ്ക്രീൻ കെമിസ്ട്രി തന്നെയാണ് അതിന്റെ കാരണവും. എന്നാൽ സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞതിനു ശേഷമാണ് ഇവർ കൂടുതൽ അടുക്കുന്നത്. ഇരുവരുടെയും സൗഹൃദം പതുക്കെ പ്രണയമായി വളരാൻ തുടങ്ങി. കമൽഹാസനേക്കാൾ 2 വയസ്സിന് മുതിർന്നതായിരുന്നു ശ്രീവിദ്യ. എന്നാൽ ഇവർക്ക് അതൊരു പ്രശ്നമായിരുന്നില്ല. പരസ്പരം അകലാൻ കഴിയാത്ത രീതിയിൽ പ്രണയത്തിലായിരുന്നു. വിവാഹം വരെ എത്തിയ ഇവരുടെ ബന്ധത്തെ രണ്ടു വീട്ടുകാരും എതിർത്തിരുന്നു. പിന്നീട് ഇവർ തമ്മിൽ പൊരുത്തക്കേടുകൾ കൂടി വന്നതോടെ പരസ്പരം പിരിയുകയായിരുന്നു. ശ്രീവിദ്യയുടെ അവസാന നാളുകളിൽ കമൽഹാസൻ ശ്രീവിദ്യയെ ആശുപത്രിയിൽ പോയി സന്ദർശിച്ചത് വലിയ വാർത്തയുമായിരുന്നു. ഈ സന്ദർശനത്തെക്കുറിച്ചും തിരക്കഥ എന്ന സിനിമയിൽ പറയുന്നുണ്ട്. ഇപ്പോഴിതാ ഒരിക്കൽ കമൽഹാസൻ തന്നെ കണ്ടപ്പോൾ തിരക്കഥ എന്ന സിനിമയെക്കുറിച്ച് തന്നോട് പറഞ്ഞ കാര്യങ്ങൾ വെളിപ്പെടുത്തുകയാണ് നടൻ അനു മേനോൻ. കാൻ ചാനൽ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ കമൽഹാസനെ കണ്ടതിനെക്കുറിച്ചും അദ്ദേഹം ചോദിച്ച ചില ചോദ്യങ്ങളെക്കുറിച്ചും അനു സംസാരിച്ചത്. വിധിയെ എന്തിനാണ് താൻ കാണാൻ പോയതെന്ന് അറിയാമോ എന്നും അത് തിരക്കഥ സിനിമയിൽ കാണിച്ചതുപോലെയല്ലെന്നും അദ്ദേഹം പറഞ്ഞുവെന്നാണ് അനു മേനോൻ പറയുന്നത്. കുറെ കാലങ്ങൾക്ക് ശേഷം കമൽ സാർ അതിനെപ്പറ്റി എന്നോട് ചോദിച്ചു. ദശാവതാരത്തിന്റെയാണോ വിശ്വരൂപത്തിന്റെയാണോ എന്നറിയില്ല. പ്രമോഷനായി ഇവിടെ എത്തിയപ്പോൾ വളരെ അവിചാരിതമായി അദ്ദേഹം എന്നെ കണ്ടു. അതുപോലെയൊന്നുമല്ല കേട്ടോ എന്നോട് പറഞ്ഞു. ഞാൻ വിധിയെ എന്തിനാണ് അവസാനം കാണാൻ പോയതെന്ന് അറിയാമോ എന്നോട് ചോദിച്ചു. എനിക്ക് അറിയാൻ ആഗ്രഹമുണ്ടെന്ന് ഞാനും പറഞ്ഞു. അത് പറയണമെങ്കിൽ ഞാൻ കമൽഹാസൻ അല്ലായിരിക്കണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി എന്നാണ് അനു മേനോൻ പറഞ്ഞത്. ചിത്രത്തിൽ നായകനായി അജിത്തിനെയോ മാധവനെയോ കൊണ്ടുവരാനാണ് ഉദ്ദേശിച്ചിരുന്നതെന്നും എന്നാൽ പെട്ടെന്ന് സംവിധായകൻ രഞ്ജിത്ത് തന്റെ പേര് നിർദ്ദേശിക്കുകയായിരുന്നുവെന്നും അനു മേനോൻ വെളിപ്പെടുത്തി. പ്രിയാമണിയെ കേന്ദ്ര കഥാപാത്രമാക്കി രഞ്ജിത്ത് കഥയെഴുതി സംവിധാനം ചെയ്ത സിനിമയാണ് തിരക്കഥ. പൃഥ്വിരാജ് അവതരിപ്പിച്ച അക്ബർ എന്ന കഥാപാത്രം ഒരു സിനിമ സംവിധായകനാണ്. അദ്ദേഹത്തിന്റെ ആദ്യ സിനിമ വൻ വിജയമാകുന്നു. രണ്ടാമത്തെ സിനിമ അദ്ദേഹം ഒരു കാലത്തെ താരമായിരുന്ന നായിക മാളവികയുടെ ജീവിതം ആസ്പദമാക്കി ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. മാളവികയെക്കുറിച്ചുള്ള അന്വേഷണങ്ങളും മാളവികയുടെ ജീവിതവുമാണ് തിരക്കഥ എന്ന സിനിമയിൽ പറയുന്നത്. മാളവിക എന്ന കഥാപാത്രത്തെ പ്രിയാമണിയാണ് മനോഹരമാക്കിയത്. അജയചന്ദ്രൻ എന്ന കഥാപാത്രമായി അനു മേനോനും ചിത്രത്തിൽ നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചത്. ശ്രീവിദ്യയോടുള്ള ഒരു ആദരമായിരുന്നു ഈ സിനിമ എന്നാണ് പിന്നീട് വന്ന റിപ്പോർട്ടുകൾ. ശരത് ഇണം പകർന്ന ഗാനങ്ങളും മികച്ചു നിന്നു. നല്ല അഭിപ്രായം നേടിയ ഈ സിനിമ നിരൂപക പ്രശംസയും നേടിയിരുന്നു. രഞ്ജിത്തിന്റെ മികച്ച ഒരു സിനിമ എന്നാണ് തിരക്കഥയെ സിനിമ ആസ്വാദകർ വിശേഷിപ്പിക്കാറുള്ളത്. കമൽഹാസനും ശ്രീവിദ്യയും തമ്മിലുണ്ടായിരുന്ന അടുപ്പത്തെ കുറിച്ചെല്ലാം സിനിമയിൽ പേര് പറയാതെ പറയുന്നുമുണ്ട്. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.